അസ്സലാമു അലൈക്കും. അപ്പം എന്തൊക്കെയാണ് എൻ്റെ കൂട്ടുകാരൊക്കെ? എല്ലാവരും വർത്തമാനം? എല്ലാവർക്കും സുഖമെന്നല്ലേ, നമുക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നതേ ഒരു അടിപൊളി കൂട്ടാൻ റെസിപ്പി ആയിട്ടാണ്. കൂട്ടാൻ വെച്ചാൽ എല്ലാം പാടായിട്ടൊരു കൂട്ടാനായിട്ടല്ലേനും, എന്നാലോ കറിയൊന്നും വേണ്ട, ചോറുക്ക് ഇത് മാത്രം കൂട്ടിയാൽ മതി, അമ്മത്തിരി കൂട്ടാനാണ് തന്നെയാളെ. അപ്പോൾ നോക്കിയാണ് ഈ ഒരു ഉണ്ണികാമ്പൊക്കെ ഇട്ട് പൊളിച്ച് കൊണ്ടുപോകുന്നു കേട്ടോ. അതിന് ചെറിയൊരു കണ്ടെടുത്ത് കണ്ട് നമുക്ക് ഇങ്ങോട്ട് അരിഞ്ഞിണ്ടാക്കണേ. ഇടയ്ക്കൊക്കെ ഇന്നയാളെ ഓരോ ഉണ്ണികാമ്പൊക്കെ കൊടുക്കാണ്ട് ഇങ്ങനെ ഉണ്ടാക്കി തിന്നണേ, അപ്പോൾ തന്നെ പള്ളയൊക്കെ നന്നാവുള്ളൂ. പള്ളേൻ്റെ കേടൊക്കെയാണ് പോവും, പള്ളയെ കണ്ട് ഉസാറായിക്കോളും. എപ്പോഴും ഇറച്ചി മീനും കോഴിയൊക്കെ തന്നെയല്ലേ ഇപ്പോൾ എല്ലാവരും തിന്നണത്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനത്തെ ഓരോ കൂട്ടാനൊക്കെ ഉണ്ടാക്കി തിന്നണേ. അപ്പോൾ നോക്കിയാണെങ്കിൽ ഞാനിത് വട്ടത്തിലിങ്ങനെ കട്ടില്ലാതെ മുറിച്ചെടുക്കുകയാണ് കേട്ടോ. ആ പൈമലിൻ്റെ ഒരു നൂലുണ്ടാവും, ആ നൂല് നമ്മൾ വിരലുകൊണ്ട് ചുറ്റി ഇങ്ങോട്ട് എടുക്കും വേണം. അല്ലെങ്കിൽ പിന്നെ എന്നാൽ പിന്നെ അരിഞ്ഞിട്ട് ചിലവിലാണ് അരിഞ്ഞ് കഴിഞ്ഞതിൻ്റെ ശേഷം കയ്യിലിങ്ങാണ് എത്തേലൊക്കെ ഇട്ടാണ് ഇങ്ങനെ ഇളക്കിയെടുക്കണ്. അതിലേറെക്കെ എളുപ്പം തന്നെയാളെ. ഇത് നമ്മളിങ്ങനെ കഷ്ണം മുറിച്ചെടുക്കുമ്പോൾ തന്നെ ആ വിരലുകൊണ്ട് അങ്ങ് ചുറ്റി അങ്ങോട്ട് എടുത്താൽ മതി. കൈമ്പലിങ്ങനെ ചുറ്റിയെടുക്കും കിട്ടും നന്നായിട്ട്. അപ്പം എന്നാൽ ഞാനിത് മുഴുവനായിട്ടും ഇങ്ങനെ വട്ടത്തിലാണ് മുറിച്ചെടുക്കട്ടെ. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാണീ നമ്മൾ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഇണ്ണികാമ്പിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇതേപോലെ അട്ടിക്കട്ടിക്ക് ഇങ്ങനെ വെച്ചെടുക്കുക. ചില്ലറ പൈസ അട്ടിക്ക് വെക്കണ മാതിരി ഇങ്ങോട്ട് അട്ടിക്ക് വെച്ചുകൊണ്ട് അരിഞ്ഞാണ്ട് ഇതേപോലെ ബലങ്ങത്ത് പൊടിച്ചാണ്ട് പിന്നെ ഒരു മൂന്നാലരച്ചിൽ ഇതേമാതിരി ഉണ്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായി എടുക്കിട്ടേ. അപ്പോൾ ഞാളത് ഞാൻ വട്ടത്ത് മുറിച്ച് വെച്ചപ്പോൾ തന്നെ പിന്നെ വേറെ എത്തോ സൗല് വന്നതിലങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞു പോയിട്ടോ. ഏതായാലും ഇത് വട്ടത്ത് മുറിച്ച് കണ്ട് ഒരു മണിക്കൂറായിട്ട് പിന്നെ ഞാനിത് അരിയാൻ വേണ്ടി വന്ന് നോക്കുമ്പോൾ അപ്പോഴത്തേത് ആകെ കളറ് മാറിനേ. ഇത് അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ കളറ് മാറുന്ന സാധനമാണ്. നമ്മൾ ആപ്പിളൊക്കെ മുറിച്ച് വെച്ചാൽ കണ്ടില്ലേ ഒരു കറുപ്പ് കളറ് ഇങ്ങനെ വരുന്നേമ്മൽ, അതേപോലെ വരുതിനു കളറ് മാറിയിന് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ വിചാരിച്ചിട്ട് അത് കേടെന്നതാണെന്നൊന്നും കരുതും വേണ്ട, നല്ല വെള്ള കളർ തന്നെ. ഇനിയേ കുറച്ച് നേരം വൈകിയപ്പോത്തിന് കളറ് മാറിയതാ. ഇതിനെയാളെ കൂട്ടാൻ വെക്കാൻ മാത്രമല്ല അച്ചാർ ഇടാനും ഉപ്പിലിടാനും ഒക്കെ പറ്റും. ഉപ്പിലിട്ടാലൊക്കെ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഒക്കെ അങ്ങോട്ട് അരിഞ്ഞിരിക്കട്ടെ. അങ്ങനെ നമ്മളെ ഇണ്ണികാമ്പ് നുറുക്കിയിരിക്കലൊക്കെ കൂടെ കഴിഞ്ഞാണ്. ഇനിയാണ് ഇതൊരു ഓട്ടപാത്രത്തിക്കൂടെ വാരിയിരിക്കുകയാണേ. ഒരു നല്ലോണം കേക്ക് ഇങ്ങോട്ട് കൊണ്ടിട്ടഞ്ഞ് അധികത്തും കഴിക്കാനൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതിൽ ഒക്കെ നമ്മൾ പൊളിച്ച് ഇങ്ങോട്ട് ഉള്ളിൽ നിന്ന് എടുത്ത സാധനമല്ലേ, വല്ല കറിയൊന്നും അധികമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഓട്ടപാത്രത്തിട്ടാണ് ഒന്നും ഇങ്ങനെ കുലുക്കിയാൽ മതി. പൈപ്പിൻ്റെ തൊട്ട് കാട്ടിക്കാണ്ടേ ഒന്ന് തിരിച്ചും മറിച്ചും ഇങ്ങനെ കുലുക്കി കൊടുത്താൽ തന്നെ മതി. അപ്പോൾ നമ്മൾ കേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇണ്ണികാമ്പ് നിൽക്കണ് ഒരു കുക്കർക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തണ്. ഇനി ഇതൊക്കെ രണ്ട് പൊടുത്തും ചെറുപ്പയറും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ചെറുപ്പയറൊക്കെ നല്ലോണം ചേറി പൊറുക്കിയാണ്ട് കേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടോ. ചെറുപ്പയറിലെ കല്ലൊക്കെ ഉണ്ടാകുമ്പോൾ ഒക്കെ നല്ലോണം നോക്കി വേണം എടുക്കാനേ, അല്ലെങ്കിൽ നമ്മൾ കൂട്ടാൻ തിന്നുമ്പോൾ അങ്ങോട്ട് കടിച്ചു. തിന്നണേൻ്റെ ഇടയിലെങ്ങാനും ഒരു കല്ലങ്ങോട്ട് കടിച്ചാണ്ടല്ലോ, അതുവരെ തിന്നതൊക്കെ കണ്ട് ആവിയായി പോവും. ഇവിടെ നോക്കിയാണ് ഇതിക്ക് ഞാനൊരു മൂന്ന് പച്ചമുളക് അങ്ങോട്ട് ചീന്തിട്ട് കൊടുത്തണ്, പാകത്തിന് ഉപ്പിട്ട് കൊടുത്തണ്, കുറച്ച് വെള്ളം അങ്ങോട്ട് പാർന്നണം കേട്ടോ. അപ്പോൾ ഇണ്ണികാമ്പിന് വെള്ളം പാരൻ്റെ ആവശ്യമൊന്നുമില്ല, അതിൽ തന്നെ വെള്ളം ഉണ്ടാവും, അത് വേറെ വെള്ളം അതിൽ തന്നെ ഉണ്ടാവുമേ. പിന്നെ ചെറുപ്പയർ മാത്രമുള്ള വെള്ളം നമ്മൾ പാർന്നു കൊടുത്താൽ മതി, കറി ഉണ്ടാക്കലല്ലോ, അതുകൊണ്ട് ഒരുപാട് വെള്ളമൊന്നും പാരൻ്റെ കേട്ടോ. ചെറുപ്പയർ വേഗം പാകത്തിനങ്ങോട്ട് പാർന്നു കൊടുത്താൽ മതി, വെള്ളമില്ലാത്തൊരു കൂട്ടാനാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നോക്കിയാണ് ഈ അഞ്ച് വിസിലടിപ്പിച്ചിന് ഞാൻ കേട്ടോ. അഞ്ച് വിസിലടിച്ച് ഓഫാക്കി നോക്കുമ്പോൾ ചെറുപ്പാരൊക്കെ അത് ഉസാറായി ഇങ്ങോട്ട് വെന്ത് കിട്ടീന്. എന്നാലോ വെന്ത് നല്ലോണം അങ്ങോട്ട് ഉടഞ്ഞിട്ടും ഇല്ല, പുതിർത്താത്ത ചെറുപ്പാരായതുകൊണ്ട് അത്രയും നേരമായത് കേട്ടോ. പുതിർത്തിയതാണെങ്കിൽ രണ്ട് വിസിലടിച്ചാൽ മതി. ഇനി നമുക്കിത് അങ്ങോട്ട് മറവിടണോ? അതിന് വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാൻ അടുപ്പത്ത് ചെറുത്താണ്ട് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് പാർന്നു കേട്ടോ. വെളിച്ചെണ്ണ തന്നെ എടുത്തോളണ്ടി, ഓയിൽ ഇതിനെടുക്കരുത് കേട്ടോ. എന്നിട്ട് കടക ഇട്ട് കടക പൊട്ടിയപ്പോൾ കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ടെടുത്ത്, എന്നിട്ടൊരു മൂന്നാല് ചീരുള്ളി അരിഞ്ഞതും ഇട്ട് കൊടുത്തണ്. അതേപോലെ തന്നെ മൂന്നല്ലി വെളുത്തുള്ളി അരിഞ്ഞുകാണ്ട് അതും അങ്ങോട്ട് ഇട്ടെടുത്തണ്. ഇനി ഒന്നുകൂടെ മൂത്തോട്ടോ. അപ്പോൾ നമുക്ക് മൂത്ത് വരുമ്പോൾ നമ്മൾ വേവിച്ചത് ഇങ്ങോട്ട് എടുക്കാം. പിന്നെ ചിലവർക്ക് ഉള്ളി വറവിടണമെന്ന് പറ്റൂല തന്നെയാളെ. അപ്പോൾ പറ്റുന്നോലും ഇട്ടോളി കേട്ടോ, പറ്റാത്തോലും ഇടും വേണ്ട. പറ്റാത്തോലും കടകും കരിയപ്പം മാത്രം ഇട്ടോളി. ആ ഉള്ളി ചീരുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഉണ്ടാകുമ്പോളേ നല്ല രസകരം ഈ കൂട്ടാന്. അടിപൊളി ടേസ്റ്റുള്ള കൂട്ടാനാണ് കേട്ടോ. ഈ ഒരു കൂട്ടാൻ മാത്രം മതി ചോറുന്നാനേ, ഇനി വേറെ കറിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. നമുക്ക് ഇങ്ങനെയൊക്കെ മതി ചോറുന്നാനേ, കുട്ടിയൊക്കെ ഇതൊന്നും പറ്റൂല. അപ്പോൾ ഓൾക്ക് ഞാൻ കുറച്ച് അയില വാങ്ങിയിരുന്നു, അതുകൊണ്ട് തലോണ്ട് ഒരു കറിയും വെക്കുന്നുണ്ട്, മീൻ അങ്ങോട്ട് പൊരിച്ചണുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ കാണിച്ചിരുന്നില്ല കേട്ടോ, മീൻ കറി മീൻ പൊരിച്ചൊക്കെ കുറേ കാണിച്ചാലേ. അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല. ഇനി നമുക്ക് പിന്നെ ഗോതമ്പ് നുറുക്കൊണ്ട് കുറച്ച് നെയ്യപ്പം ചുടണോ, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ കൂട്ടാനും ഇവിടെ റെഡി ആയിരുന്നു കേട്ടോ.
അപ്പം വൈകുന്നേരത്തെ ചായക്കടിക്ക് ഗോതമ്പ് നുറുക്കൊണ്ട് കുറച്ച് നെയ്യപ്പം കൂടെ ചൂടാന്നാണ് കരുതിയത്. അപ്പോൾ അത് ഇപ്പം തന്നെ അങ്ങോട്ട് ഉണ്ടാക്കിയേക്കാണ്. വൈകുന്നേരം ആയാൽ പിന്നെ അടുപ്പത്തേക്ക് പോകാനൊക്കെ ഒരു മടിയാണേ. അപ്പോൾ നിൽക്കണേ 4 ശർക്കരയാണ് കേട്ടോ. 4 ശർക്കരയൊക്കെ ഞാൻ കുറച്ച് വെള്ളം അങ്ങോട്ട് പാർന്നുകൊണ്ട് അടുപ്പത്തേക്ക് ചുരുക്കുകയാണ്. ഓവറായിട്ട് വെള്ളം വേണ്ട, അപ്പോൾ പിന്നെ നമ്മൾ മാവൊക്കെ പാടെ ലൂസാവേ. അപ്പോൾ ശർക്കര അവിടെ കടന്ന് അങ്ങോട്ട് ഉരുകട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് ഗോതമ്പ് നുറുക്ക് അങ്ങോട്ട് അരച്ചെടുക്കാം. അപ്പോൾ നിൽക്കണ് ഞാൻ ഗോതമ്പ് നുറുക്കൊക്കെ വെള്ളത്തിലിട്ട് വെച്ചത് നല്ലോ പൊതിർന്നതിന് ശേഷം കേകി എടുത്തതാണ് കേട്ടോ. ഒരു നായെ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നായ് ഗോതമ്പാണ് കേട്ടോ. ഗോതമ്പല്ല, ഗോതമ്പ് നുറുക്ക്. ഇനി ഇതങ്ങോട്ട് അരച്ചെടുക്കട്ടെ മിക്സീൻ്റെ ചാർക്ക് ഇട്ടുകാണ്ട്. വെള്ളം കുറച്ച് പറഞ്ഞാൽ മതി കേട്ടോ, അരയാൽ മാത്രം മതി. നമുക്ക് ഈ ഗോതമ്പ് നുറുക്കൊന്നും അരഞ്ഞ് കിട്ടിയാൽ മതി. അധികം വെള്ളം ഉണ്ടെങ്കിൽ പിന്നെ ശർക്കര വെള്ളം കൂടി പാരുമ്പോഴത്തേന് പറ്റങ്ങോട്ട് ലൂസാവും. അപ്പോൾ നമുക്ക് കട്ടിയുള്ള മാവാണ് വേണ്ടത്. അപ്പം ഇത് നല്ലോണം അങ്ങോട്ട് അരച്ചെടുക്കട്ടെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഗോതമ്പ് നുറുക്കൊക്കെ കൂടെ നല്ലോണം അരഞ്ഞ് കിട്ടീന് കേട്ടോ. ഇതൊരു പാത്രത്തൊക്കെ അങ്ങോട്ട് ഒഴിച്ചെടുക്കുക. ജാറിൻ്റെ ഉള്ളിലുള്ളതൊക്കെ ഇന്നാളെ കൈയ്യോണ്ട് ഇങ്ങോട്ട് വടിച്ചെടുത്താൽ മതി കേട്ടോ. വെള്ളം പാർന്ന ചുവത്തി പാരരുത്. അപ്പോൾ ഇനി ഇതിക്ക് ഞാൻ ഇട്ടെടുക്കണതേ 2 ടേബിൾ സ്പൂണ് റവ ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു തരിയൊക്കെ ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഉള്ളിലൊക്കെ ഒരു എന്താ പറയല് കുട്ടി ഉണ്ടാവുമല്ലോ, നെയ്യപ്പത്തിൻ്റെ കുട്ടി എന്ന് പറഞ്ഞേക്കല്ലേ. അങ്ങനത്തെ കുട്ടി ഉണ്ടാവണമെങ്കിൽ കുറച്ച് റവ ഇട്ടെടുക്കണം കേട്ടോ. റവ ഇല്ലെങ്കിൽ പുട്ടുപൊടി ഇട്ടെടുത്താലും മതി. ഗോതമ്പ് നുറുക്ക് അരച്ചാലേ അതിൽ ഒന്ന് തരിയൊന്നും ഉണ്ടാവില്ലല്ലോ, നല്ല സോഫ്റ്റായി നിൽക്കുമല്ലോ. ഇനി ഇതിക്ക് നമ്മളെ ആ ഉരുക്കി വെച്ചിന് ശർക്കര ഉണ്ടല്ലോ, അതങ്ങോട്ട് ഒരു അരിപ്പയെ കൂടെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കട്ടോ. അരിപ്പ വെച്ചാണ്ട് തന്നെ പാരണം കേട്ടോ. അരിച്ചാഞ്ഞാൽ ശർക്കര നല്ലോണം ചണ്ടിയും കുറുമ്പും ഉണ്ടാവും, അതൊക്കെ അതിലങ്ങോട്ട് കുടുങ്ങും. അപ്പോൾ തിന്നുമ്പോൾ പിന്നെ അതങ്ങനെ കടിച്ചോളും എൻ്റെ ഇടയിൽ കൂടെ, അതൊരു പണിയെ കിട്ടും. അതുകൊണ്ട് അരിച്ചങ്ങോട്ട് പാർന്നോളി. ഏത് സാധനത്തൊക്കെ ശർക്കര ഒരുക്കി പാരുമ്പോൾ അരിച്ചനെ പാരും വേണോ. ഇത് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിക്ക് എന്താ പറയുക, നല്ല ജീരകമോ അങ്ങനെന്തേലൊക്കെ വേണമിട്ട് കൊടുക്കുക. ഇനി ഇതിക്ക് കുറേ നുള്ളുപ്പിട്ട് എടുക്കണ്ട കേട്ടോ. മധുരട്ട ഏത് സാധനം ഉണ്ടാക്കുമ്പോഴും നുള്ളുപ്പിടുമല്ലോ. അപ്പോൾ ഒരു നുള്ളുപ്പിടുണ്ട്, ഒരു നുള്ള് അപ്പക്കാരോട്ട് എടുക്കണുണ്ട്. ഉപ്പിട്ടത് ഇപ്പോൾ നിങ്ങൾ കണ്ടത് കേട്ടോ. അപ്പക്കാരോട്ട് എടുക്കണ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ കാണാനില്ല. അപ്പോൾ നിൽക്കണി നമ്മൾ മാവൊക്കെ ഉസാറായി കിട്ടീന് കേട്ടോ. കട്ടിയുണ്ടല്ലോ നിങ്ങൾ ഇതേപോലെ നിൽക്കണം, നല്ല കട്ടിയുള്ള മാവാവണേ. പിന്നെ അപ്പങ്ങൾ ആ ചട്ടിക്ക് ഇങ്ങനെ ഓയിലേക്ക് പാർന്നു കൊടുക്കുമ്പോൾ ചിലപ്പോൾ കജ്ജും കാലും വെച്ച് 4 വയ്ക്ക് അങ്ങോട്ട് പോയും. അത് മാവ് ലൂസായിട്ടാണ് ഇക്കാരോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 സ്പൂണും കൂടി റവ അങ്ങോട്ട് ഇട്ടെടുത്താൽ മതി. അപ്പോൾ ഇവിടെ നോക്കിയാണ് നമ്മൾ അപ്പമൊക്കെ ചുടാനായിക്കണം കേട്ടോ. മാവ് റസ്റ്റിന് വെക്കൊന്നും വേണ്ട, എളുപ്പം അങ്ങോട്ട് ചുട്ടെടുക്കേ. അപ്പോൾ ഞാൻ ഓയിൽ ചൂടായപ്പോൾ നോക്കണ് ഒരു കയ്യിൽ മാവൊക്കെ അങ്ങോട്ട് പാർന്നു കൊടുത്തണ്. ഞാൻ പൊന്തി ഇങ്ങോട്ട് വരട്ടെ കേട്ടോ. അതുവരെ അയക്ക് ചട്ടകവും കയ്യിലൊന്നും ഇട്ടെടുക്കണ്ട, അങ്ങോട്ട് പൊന്തി വന്നോളൂ, മടി പിടിച്ചൊന്നുമില്ല. അപ്പോൾ നമ്മളെ അപ്പം നോക്കണ് പൊന്തി വരുന്നുണ്ട്, പതുക്കെ അങ്ങനെ പൊന്തി വരുന്നുണ്ട്. ആ നേരത്തെ നീക്കുകയാണെങ്കിൽ നമ്മളീ കോരിയോണ്ടേ ഓയിലിന് മേൽക്കങ്ങ് നീക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ തേകി കൊടുക്കുക തന്നെ, അങ്ങനെ തേകി കൊടുത്താൽ എളുപ്പം അങ്ങോട്ട് പൊന്തി കിട്ടിക്കോളൂ. അപ്പോൾ കണ്ടില്ല നിങ്ങൾ സാറായിട്ട് ഇങ്ങോട്ട് പൊന്തി വന്നു കേട്ടോ. ഇനി കുറച്ച് നേരം അങ്ങ് നിന്നോട്ടെ, എന്നിട്ട് നമുക്ക് തിരിച്ച് മറിച്ചിട്ടാണ്ട് അങ്ങോട്ട് 2 ഭാഗവും വെന്തിട്ട് അങ്ങോട്ട് കോരി എടുക്കുന്ന വെച്ചാൽ നമ്മൾ അരി കൊണ്ട് പച്ചരി കൊണ്ട് ചുടേണ്ട മാതിരി തന്നെയാളെ അതൊക്കെ. പിന്നെ പറഞ്ഞാൽ അരിപ്പൊടി കൊണ്ട് അരിയോട് ഉണ്ടാക്കണേ കാട്ടിലേറെ സോഫ്റ്റ് ആക്കാറ് കേട്ടോ. ഈ ഗോതമ്പ് നുറുക്കൊണ്ട് ഉണ്ടാക്കിയാൽ നല്ല അടിപൊളി നെയ്യപ്പം തന്നെയാണ്. അപ്പം ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാക്കി വെക്കണ്ട. ഈ ഗോതമ്പ് നുറുക്കൊക്കെ ഇപ്പോൾ എല്ലാവരും അടുത്തും എമ്പാടും ഉണ്ടാവും ഇക്കാരല്ലേ. അങ്ങനെ നമ്മൾ നെയ്യപ്പം ഇവിടെ ഉസാറായി കിട്ടീന്ന് കണ്ടില്ല നിങ്ങൾ, അടിപൊളി നെയ്യപ്പമാണ് കേട്ടോ. അപ്പം തന്നെ നമുക്കിത് എണ്ണയെന്നും കോരിയെടുത്തേണ്ടേ, അടുത്തോ ഇതേപോലെ അങ്ങോട്ട് പാർന്നു കൊടുക്കുക. അപ്പം ഞാൻ ബാക്കിയുള്ള എല്ലാ മാവും ഇതേപോലെ അങ്ങോട്ട് ചുട്ടെടുക്കാം കേട്ടോ. അപ്പം നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചാൽ മറക്കല്ലേ കേട്ടോ. ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കി. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മുത്തുമണികളൊക്കെ ഒന്ന് അങ്ങോട്ട് സബ്സ്ക്രൈബും ചെയ്താണ്ട് ബെല്ലൈക്കനൊക്കെ ഒന്ന് അമർത്തിയെടുക്കി കേട്ടോ. അങ്ങനെ തന്നെയാളെ നമ്മൾ അപ്പൊക്കെ ഇവിടെ അങ്ങ് ചുട്ട് കയ്യാനായിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ അപ്പം ചുടലൊക്കെ ഉടൻ കഴിഞ്ഞിട്ടിരിക്കണം കേട്ടോ. അപ്പം എന്നാൽ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരും. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.